ബൊമ്മ എന്ന് പറഞ്ഞത് സാധാ നമ്മുടെ കളിമൺ ബൊമ്മകൾ. ഗൊലു എന്ന് പറഞ്ഞാൽ കടികൾ എന്നാണ്. ഞാൻ ചെയ്യുന്നത് പേപ്പർ ക്രാഫ്റ്റുകളാണ്. തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയത്തിന്റെ പ്രതീകങ്ങളാണ് ബൊമ്മക്കുലികൾ. ഒറ്റ സംഖ്യകളിൽ തട്ടുകളിലായി പടികളൊരുക്കി നിരത്തി വയ്ക്കുന്ന ബൊമ്മക്കുലികൾ അനുഷ്ഠാനത്തിനപ്പുറം വിശ്വാസധന്യതയുടെ സൂചകങ്ങൾ കൂടിയാണ്. വിശ്വാസത്തിന്റെ നിറക്കാഴ്ചയായി ബൊമ്മക്കുലുകൾ ഒരുക്കി പള്ളുരുത്തിയിലെ ഒരു കുടുംബം നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് ആ കുടുംബത്തെ പരിചയപ്പെടാം. രവി ആർ കമ്മത്തും ജലക്ഷ്മി ചേച്ചിയും ശ്രീറാം ആർ കമ്മത്തും. മനുഷ്യശാസ്ത്ര പദത്തിന് ദേവിയെ പിഴയും. ദേവിക്ക് ബാക്കിയുള്ള ദൈവങ്ങളെല്ലാം അവരവരുടെ ആയുധങ്ങൾ നൽകുകയും ബൊമ്മയായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സങ്കല്പത്തിലൂടെയാണ് ബൊമ്മക്കുലു എന്നുള്ളൊരു ഇതിലോട്ട് നമ്മൾ വരുന്നത്. അങ്ങനെ ആ ഒരു സങ്കല്പത്തിന് വേണ്ടിയിട്ടാണ് ബൊമ്മക്കുലു ഒരുക്കുന്നത്. ബൊമ്മ എന്ന് പറഞ്ഞത് സാധാ നമ്മുടെ കളിമൺ ബൊമ്മകൾ. ഗൊലു എന്ന് പറഞ്ഞാൽ കടികൾ എന്നാണ് ബൊമ്മ. ഗൊലു എന്ന് പറഞ്ഞാൽ ബൊമ്മകളും കടി പടി അറേഞ്ച് ചെയ്തിട്ട് അതിൽ ബൊമ്മ നിരത്തി വയ്ക്കുന്നതിനാണ് ബൊമ്മ ഗൊലു എന്ന് പറയുന്നത്. പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത ബൊമ്മകളുണ്ട്. ഞങ്ങളുടെ കളക്ഷൻ ഏകദേശം ഒരു 1000 പ്ലസ് ബൊമ്മകൾ കാണും. പിന്നെ ഞങ്ങൾ ഹാൻഡ് മെയ്ഡ് ഇപ്പോൾ ഒരു 250 ചെയ്തിട്ടുണ്ട്. പിന്നെ 9 ദിവസം ഇതിൻ്റെ ഫംഗ്ഷനും പിന്നെ അത് കഴിഞ്ഞൊരു 10 ഡേയ്സും ഞാൻ തിരിച്ചു വെക്കാനും. കാരണം ഒരു മാസം ഫുള്ള് നമുക്കൊരു വർഷം എല്ലാ വർഷവും ഒരു മാസം ഇതിനുവേണ്ടി മാറ്റി വെക്കാറുണ്ട്. ഹസ്ബൻഡിൻ്റെ അനിയത്തി ഒരു പ്രാവശ്യം ഒരു ഫേസ് കൊണ്ടുത്തന്നു. വരലക്ഷ്മി വ്രതത്തിൽ വെക്കാനായിട്ട് ഒരു ഫേസ് കൊണ്ടുത്തന്നു. അത് നമ്മൾ വിളക്കിൽ വെച്ച് അലങ്കരിച്ചിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം വ്രതം എടുത്തു. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ 1 എണ്ണം ചെയ്തു, പിന്നെ 8 എണ്ണം അങ്ങനെ അഷ്ടലക്ഷ്മികൾ ചെയ്തു. അടുത്ത പ്രാവശ്യം അത് തേങ്ങയിൻ്റെ പെയിൻ്റ് അടിച്ചിട്ടാണ് അത് ഒരു പ്രാവശ്യം ചെയ്തത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നവദുർഗ തീമാണ് ചെയ്തത്. വീണ്ടും ഈ പ്രാവശ്യം അഷ്ടലക്ഷ്മിയിൽ വന്നിരിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് പേപ്പർ ക്രാഫ്റ്റുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പേപ്പറും പിന്നെ നൂലുകൾ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ഫില്ലിംഗ് പേപ്പർ നമ്മൾ ജിമിക്കി കമ്മലൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ അത് വെച്ചും ചെയ്യാറുണ്ട്. ഹസ്ബൻഡ് പേപ്പറൊക്കെ കൊണ്ടുത്തന്ന് സഹായിക്കും. മകനായാലും ആർട്ട് വർക്കൊക്കെ ചെയ്യാറുണ്ട്. അതിൽ ശിവന്റെ ഫേസ് മകനാണ് ചെയ്തത്, വരച്ചതും അതിന് ഡ്രോ ചെയ്തതും. കാളിയുടെ ഫേസും അവൻ തന്നെയാണ് വരച്ചതും ഫിനിഷ് ചെയ്തതും ആക്ച്വലി. അതുകൂടാതെ എല്ലാ സഹായവും ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത്. ദുർഗ ഒരു ദുർഗ ചെയ്തിട്ടുള്ളത് നമ്മൾ പാത്രത്തിലാണ് ചെയ്തിരിക്കുന്നത്. പാത്രത്തിൽ ദുർഗയുടെ ഫേസ് ചെയ്തിട്ട് അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഡോളാണ് പാത്രത്തിലൊക്കെയാണ് നമ്മൾ ഈ അഷ്ടലക്ഷ്മിയിൽ ചെയ്തിരിക്കുന്നത്. 3 എണ്ണം വിളക്കിലും ബാക്കിയെല്ലാം നമ്മുടെ പാത്രത്തിൽ. നമുക്ക് അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള പാത്രങ്ങൾ, അതൊരു ഷേപ്പുള്ള അങ്ങനത്തെ നമ്മുടെ ബോഡിയുടെ ഷേപ്പ് വരുന്ന അങ്ങനത്തെ പാത്രങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ തുണി ചുറ്റിയിട്ട് അതിൽ പുൽസാരി ചുറ്റിയിട്ടാണ് ആ രൂപങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വെള്ളി ശരി 2 ദിവസമാണ് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കും. പിന്നെ നാളികേരത്തിലാണ് മുഖങ്ങൾ ചെയ്തിരിക്കുന്നത്. 9 ദിവസങ്ങളിലും ഞങ്ങൾ ഈ ബൊമ്മക്കുല വെച്ചില്ലെങ്കിലും ദേവി ആരാധന ചെയ്യുക എന്നുള്ളതാണ്. ദേവി മഹാത്മ്യം അറിയാവുന്നവരത് ചൊല്ലാറുണ്ട്. അതേപോലെ തന്നെ ദേവി കീർത്തനങ്ങൾ ചൊല്ലാറുണ്ട്. അങ്ങനെ പിന്നെ ബൊമ്മക്കുലു എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടെ നമ്മൾ ഭഗവാനുടെ ഇത്തിരി കൂടെ ഭക്തി ഒരു അർച്ചനയായിട്ടാണ് ഇത് ചെയ്യുന്നത്.